ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ, നമ്മൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജംഗ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ജംഗ്ഷനായിട്ട് നമ്മൾ കുറേ പൈപ്പുകളൊക്കെ വരുന്ന സമയത്ത് ജംഗ്ഷനായിട്ട് നമ്മൾ ജംഗ്ഷൻ ബോക്സുകൾ സാധാരണ കൊടുക്കാറുണ്ട്. നമ്മൾ PVC തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. വേറെ ഒന്നും ഉണ്ടല്ല, അത് എന്തുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്ന്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ സാധാ ജംഗ്ഷനുകളാണെങ്കിൽ അത് ബ്ലാക്ക് ടൈപ്പ് ജംഗ്ഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ സ്പേസ് കുറവായിരിക്കും. അത് മാത്രമല്ല, ഒരു സൈഡിൽ നമുക്ക് മാക്സിമം ഒന്നോ രണ്ടോ പൈപ്പുകളാണ് കൊടുക്കാൻ സാധിക്കുക. പിന്നീട് ആ ജംഗ്ഷൻ അടച്ച് കളയുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നീട് ഒരു വയർ ഒഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ തേപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, ജംഗ്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ പൈപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്കൊരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്, ഒരു ട്യൂബ് ലൈറ്റോ ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. അതൊരു ജംഗ്ഷനായിട്ട് ഈ PVC ജംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. PVC ജംഗ്ഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മുകളിൽ വരുന്ന ഒരു ഷീറ്റ് വരുന്നുണ്ട്, 4x4 ഷീറ്റ് തന്നെ വരുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുമാത്രം ഇഷ്ടപ്പെട്ട ഏത് ലെവലിലേക്ക് വേണമെങ്കിലും വയറും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഇത് എത്ര പൈപ്പാണ് ഇതിൻ്റെ അത് വരുന്നതെന്ന് നോക്കുക. 20mm പൈപ്പാണെങ്കിൽ, 25mm പൈപ്പാണെങ്കിലും, അതായത് നമുക്ക് 3 പൈപ്പുകൾ വെച്ച് ഓരോ സൈഡിലും കയറ്റാൻ പറ്റും. അപ്പോൾ 4 സൈഡിൽ നമ്മൾ 12 പൈപ്പുകൾ ഈ ഒറ്റ ജംഗ്ഷനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. 4 സൈഡിൽ നിന്നുമായിട്ട് ഒരു സൈഡിൽ മിനിമം 3 ഏറ്റവും കുറഞ്ഞതെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡും കൊടുക്കാം. അതായത് എൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, ഇതെങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കാണുന്നത്. കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എത്ര പൈപ്പാണ് കൊണ്ടുപോകുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ കട്ടർ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിൽ കട്ട് ചെയ്യരുത്. കാരണം അതിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് നമ്മൾ സ്ക്രൂ ടയറിങ്ങൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗം ഭിത്തിരകത്ത് കൺസീൽ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഓരോ പൈപ്പ് എത്ര പൈപ്പുകളാണ് കയറാൻ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ശേഷമാണ് ഇത് നമ്മൾ എവിടെയാണ് ഉറപ്പിക്കേണ്ടത്, അത് നമ്മൾ സിമെൻറ്റ് കാര്യങ്ങൾ മിക്സൽ വെച്ചതിന് ശേഷം, അതായത് പരിക്കം വെച്ച് ഫുൾ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പൈപ്പുകൾ അതിലേക്ക് കണ്ടോ, ഇതുപോലെ ഈ ലെവലിൽ വെച്ചാൽ മതി. ഒരുപാട് അകത്തേക്ക് കയറ്റി വയ്ക്കരുത്, കാരണം നമുക്ക് വയറ് കാര്യങ്ങളൊക്കെ വലിക്കാനായിട്ട് ടൈറ്റ് വരും. ആ ലെവലിൽ നമ്മൾ എത്ര പൈപ്പുകളാണ് വയ്ക്കുന്നത് അതെല്ലാം വെച്ച് ടൈറ്റ് ചെയ്ത് ആണി അടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജംഗ്ഷനായിട്ട് ഉപയോഗിക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറക്കാം. ഏത് സമയത്തുകൂടിയിലും ഇഷ്ടപ്പെട്ട വയറുകൾ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ICയുടെ വയറുകൾ, സെപ്പറേറ്റ് സർക്യൂട്ടുകളൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റുന്ന സമയത്ത്, ഡ്രിൽ ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ കയറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജംഗ്ഷൻ്റെ താഴെ മുകളിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ട്യൂബിൻ്റെ ലൈറ്റ് പോയിന്റ് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, ജംഗ്ഷൻ മറ്റേ സാധാ ടൈപ്പ് ജംഗ്ഷൻ ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റ് ചെയ്ത് കളയണം. എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് പിന്നീട് തുറക്കേണ്ട വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ പൊട്ടിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കറണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ജംഗ്ഷൻ ബ്ലാക്ക് ജംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 പൈപ്പുകൾ അല്ലെങ്കിൽ 1 പൈപ്പുകളോ ചിലത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ടൈറ്റ് ചെയ്ത് ഇപ്പോഴത്തെ കാലത്ത് അത്രയും ടൈറ്റ് ചെയ്ത സർക്യൂട്ടുകൾ നമ്മൾ വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട് ഉറപ്പായിട്ടും വന്നിരിക്കും. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും നമ്മുടെ ബൾബുകൾ ചെറുതായിട്ട് പ്രകാശിച്ച് നിൽക്കുന്ന അവസ്ഥ, അത് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ജംഗ്ഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൈപ്പുകൾ നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് പൈപ്പുകൾ ടൈറ്റ് വയർ ടൈറ്റ് ആവാത്ത രീതിയിലുള്ള പൈപ്പ് നമ്മൾ അടിച്ചിട്ടിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ളൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. Thank you.